السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖദ ബിയദിഹി വഖാൽ യാ മുആദ് വല്ലാഹി ഇന്നി ലഉഹിബ്ബുക് വല്ലാഹി ഇന്നി ലഉഹിബ്ബുക് ഫഖാല ഊസീക യാ മുആദ് ലാ തദഅന്ന ഫീ ദുബ്രി കുല്ലി സലാത്തിൻ തഖൂൽ اللهم اعني على ذكرك وشكرك وحسن عبادتك. رواه ابو داود والنسائي. امام ابو داود والنسائيم റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് കൊണ്ട് പറഞ്ഞു, മുആദ്, അല്ലാഹുവിൽ സത്യം, തീർച്ചയായും ഞാൻ താങ്കളെ അതിയായി ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ താങ്കളെ അതിയായി സ്നേഹിക്കുന്നു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദെ, താങ്കളെ ഞാൻ ഉപദേശിക്കുന്നു, എല്ലാ നമസ്കാരാനന്തരവും ഇപ്രകാരം പറയുന്നതിൽ ഉപേക്ഷ വരുത്തരുത് എന്ന്. അള്ളാഹുവെ നിന്നെ സദാ സ്മരിക്കുന്നതിലും നിനക്ക് നന്ദി ചെയ്യുന്നതിലും ഇബാദത്തുകൾ നന്നായി ചെയ്യുന്നതിലും എന്നെ സഹായിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുമ്മ ഇന്നി അലാ ദിക്രിക്കാവ ശുക്രിക്കാവ ഹുസ്നി ഇബാദത്തിക്. ഇത് സാധാരണയായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്, ചെയ്യേണ്ടതാണ്. ഈ ഹദീസിലെ പ്രയോഗം ലാ തദ അന്നാന്നാണ്. ആ ഫേലിൻ്റെ അവസാനം ഒരു സക്കീലത്തിൻ്റെ നൂൻ. തീർച്ചയായും ഉപേക്ഷിക്കരുത്, ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം. അത്ര ഗൗരവമുള്ളൊരു പ്രയോഗം അത്. നീ ഉപേക്ഷ വരുത്തുക തന്നെ ചെയ്യരുത് എന്നർത്ഥം. അങ്ങനെയാണ് അതിൻ്റെ നേർക്ക് നേരെ അർത്ഥം പറയുന്നത്. എന്നുവെച്ചാൽ അത്ര പ്രാധാന്യമുണ്ട്. നമുക്ക് നമസ്കാര ശേഷം അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മൂന്ന് പ്രാവശ്യം പറയാൻ പോലും നമുക്കാർക്കും നേരമില്ല. ഇടത്തോട്ട് സലാം കിട്ടുന്നതിന് മുമ്പ് നാം എണീറ്റോടും. അതല്ലെങ്കിൽ അതിന് അവിടെ നിന്നിരുന്ന് എന്തെങ്കിലും ഒന്ന് പറയാനോ ദിക്ര സല്ലാനോ സുബ്ഹാനല്ലാഹ് പറയുന്നതിന് ഒന്നും നമുക്ക് നേരമില്ല. എങ്ങനെങ്കിലും കഴിയുമെങ്കിൽ ജുമയാണെങ്കിൽ പോലും രണ്ടാമത്തെ റക്അത്തിൽ വന്ന് തുടർന്ന് സലാം വീട്ടിൽ വേഗം പോവും. നമുക്ക് ഇത്തിരി നേരം പള്ളിയിൽ കഴിച്ചു കൂട്ടാൻ നമുക്കാർക്കും മനസ്സിന് ഒരു ഇത് കിട്ടാറില്ല. തിരക്കോട് തിരക്കാണ്, നമ്മളാകട്ടെ. മനുഷ്യ ജീവിതത്തിൽ തിരക്കുകൾ ഉണ്ടാകും, തിരക്കുകൾ ആവശ്യമാണ്. പക്ഷേ തിരക്കിനിടയിൽ നാം ചെയ്യേണ്ട നന്മകൾ ചെയ്ത് കരസ്ഥമാക്കി വെക്കേണ്ട പ്രതിഫലങ്ങൾ, ആർജിച്ചെടുക്കേണ്ട നന്മകൾ, ഇതൊന്നും നാം തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ വിരൽ കടിക്കേണ്ടി വരും. ഈ നിസ്സാരമായ ഒന്നോ രണ്ടോ മിനിറ്റ് ഉപയോഗപ്പെടുത്തേണ്ട ഒരു ടൈമിന് അത് ഉപയോഗപ്പെടുത്താത്തതിൻ്റെ പേരിൽ പരലോകത്ത് നെടും ഖേദം വന്ന് ഭവിക്കാതിരിക്കാൻ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ നമസ്കാരത്തിന് സലാം വീട്ടിയാൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞത്, കുറച്ചെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? ഇവിടെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബിയാണ്. എല്ലാ സഹാബിമാരും ഇഷ്ടപ്പെട്ടവരാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടവും താല്പര്യവും പ്രവാചകൻ കാണിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ കൈ പിടിച്ചുകൊണ്ട് അല്ലാഹി ഇന്നീല ഉഹിബ്ബുക് വല്ലാഹി ഇന്നീല ഉഹിബ്ബുക് എന്ന് ആവർത്തിച്ച് പറഞ്ഞു. അല്ലാഹനെ തന്നെയാണ് സത്യം നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഒരാളൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള വിവരം അയാൾ അറിയണം, അയാളെ അറിയിക്കണം എന്നുള്ളത് ഇസ്ലാമിൻ്റെ മര്യാദയാണ്. അത് തന്നെയുമല്ല, നാം ഒരാളുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വ്യക്തിയോട് നാം എന്തെങ്കിലും ഒരു ഉപദേശങ്ങളോ എന്തെങ്കിലും ഒരു സന്ദേശങ്ങളോ നാം നൽകിയാൽ ആ പിടിച്ച് ചേർത്ത് നിർത്തുന്നതിൽ ഒരു പ്രത്യേക ഗുണകാംക്ഷയും അതുപോലെ തന്നെ സ്നേഹവും പ്രകടമാകുന്നതോടുകൂടി ആ ഉപദേശം സ്നേഹമസൃണമായ ഉപദേശമാണെന്ന് മനസ്സിലാക്കി അത് സ്വീകരിക്കാൻ ആരും തയ്യാറാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഉപദേശിച്ചത് നമസ്കാരാനന്തരം നടത്തേണ്ട ഒരു ചെറിയ പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം ഓർക്കുക. എന്താണ് ആ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുള്ളത്? ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക അല്ലാഹുവെ നിന്നെ നന്നായി സ്മരിക്കാൻ എന്നെ സഹായിക്കണമേ എന്നാണ് ആദ്യം പറഞ്ഞു കൊടുത്തത്. അല്ലാഹുമ്മ അല്ലാഹുവെ ഇന്നി എന്നെ സഹായിക്കണമേ അലാ ദിക്രിക നിന്നെ സ്തുതിക്കാൻ നിന്നെ സ്മരിക്കാൻ അല്ലാഹുവിനെ യഥാവിധി ഓർക്കാൻ അവൻ്റെ തന്നെ തൗഫീഖ് ലഭിക്കണം, എങ്കിലേ ഓർക്കാൻ കഴിയുള്ളൂ. മനുഷ്യ സമൂഹത്തിൽ അള്ളാഹുവിനെ ഓർക്കാത്ത മുസ്ലിം നാമധാരികളായി ജീവിക്കുന്ന
എത്രയോ ആളുകൾ അള്ളാഹുവിനെ ഓർക്കാത്തവരുണ്ട്, സ്മരിക്കാത്തവരുണ്ട്. അതിന് അള്ളാഹുവിൻ്റെ തൗഫീക്ക് കിട്ടണം. ആ തൗഫീക്കിന് വേണ്ടിയുള്ള ചോദ്യമാണത്. അള്ളാഹുവേ, നിന്നെ സ്മരിക്കാൻ എന്നെ സഹായിക്കണേ. അള്ളാഹുവിനെ വിസ്മരിച്ച് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ. ഖുർആൻ അവരെക്കുറിച്ച് സൂറത്തുൽ ഹഷറിൽ പറഞ്ഞതെന്താ? അള്ളാഹുവെ വിസ്മരിക്കുകയും തൽഫലമായി സ്വന്തത്തെക്കുറിച്ച് തന്നെ വിസ്മൃതരായി തീരുകയും ചെയ്തവരെ പോലെ നിങ്ങൾ ഒരിക്കലും ആകരുത്. അവർ അധർമ്മകാരികളാണ് എന്നാണ്. വലാ തക്കൂനു കല്ലദീന നസുല്ലാഹ ഫൻസാഹും അംഫുസഹും ഉലായികഹും ഉൽ ഫാസിഖൂൻ. സാധാരണയായി നമ്മൾ പാരായണം ചെയ്ത് കേൾക്കുന്ന വചനമാണിത്. അതുപോലെ അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം ലഭ്യമാകുന്ന സ്വർഗവാസികളായ ആൾക്കാരുടെ സ്വഭാവവിശേഷങ്ങൾ സൂറത്തുൽ അഹ്സാബിലൂടെ വിവരിക്കുന്ന പുരുഷനെയും സ്ത്രീയെയും ചേർത്ത് പറഞ്ഞുകൊണ്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് കാണാം. അള്ളാഹുവിനെ സദാ സ്മരിക്കുന്നതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം ദിക്റുകളും ദുആകളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഉണർന്നെഴുന്നേൽക്കുമ്പോൾ, മലമൂത്ര വിസർജനത്തിന് പ്രവേശിക്കുമ്പോൾ, അവിടെ നിന്ന് പുറത്തു കിടക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, കഴിച്ചു കഴിയുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എത്രയെത്ര ദിക്റുകളും പ്രാർത്ഥനകളുമാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇതൊക്കെ പ്രാവർത്തികമാക്കുമ്പോഴാണ് അള്ളാഹുവിനെ യഥാവിധി സ്മരിക്കാൻ നമുക്ക് കഴിയുക. അതിൽ നമസ്കാരാനന്തരം നാം അവിടെ ഇരുന്നു കൊണ്ട് ചെല്ലുന്ന തസ്ബീഹുകളും തഹ്ലീലുകളും പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത് നമ്മൾ കളഞ്ഞു കുളിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് നമ്മളൊക്കെ. അപ്പം ഇതിൽ പറഞ്ഞ ഒന്ന് അള്ളാഹുവിനെ സ്മരിക്കാനുള്ള തൗഫീഖാണ്. ആ തൗഫീഖ് ലഭിക്കാൻ നമുക്ക് കഴിയണം. പിന്നെ രണ്ടാമത് ചോദിച്ചതെന്താ? ശുക്രിക്കാന്നാണ് രണ്ടാമത്തെ ചോദ്യം. അള്ളാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കാനായി അവനോട് തന്നെ സഹായം തേടുകയാണ്. മനുഷ്യന് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെതായി ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് മനുഷ്യർ. അതിന് അൽഹംദുലില്ലാ എന്ന് പറയാൻ പോലും നേരമില്ലാത്തവരാണ് നമ്മൾ. ബാക്കി പ്രവർത്തനത്തിലൂടെ കാണിക്കുന്നത് പിന്നെയല്ലേ. ഒരുള്ള ഭക്ഷണം വാങ്ങി ചെന്ന് കഴിഞ്ഞാൽ, ഒരിറക്ക് വെള്ളം എത്തിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ തോന്നാറുണ്ടോ നമുക്ക്? ആലോചിച്ച് നോക്കുക. അപ്പോൾ അള്ളാഹുവിന് അതിനും ആ നന്ദി ചെയ്ത് ജീവിക്കാനും അള്ളാഹുവിൻ്റെ സഹായം കൂടിയേ തീരൂ. ആ സഹായത്തിന് അർഹരാകുമ്പോൾ അത് തനിയെ നമ്മൾ ചെയ്യും. അള്ളാഹുവിന് നന്ദി ചെയ്യുന്നതിലൂടെ ഒരാൾ തൻ്റെ ഐഹിക പാരത്രിക ജീവിതം സഫലവും സൗഭാഗ്യകരവുമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടത് ആരാധനാ കർമ്മങ്ങളിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും ഇസ്ലാമിക ദഅ്‌വാ പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെയാണ്, ദാനധർമ്മങ്ങളിലൂടെയാണ്. അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമ്പത്ത്. അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ വിനിയോഗിച്ച് അത് ചെലവഴിക്കുമ്പോൾ അതിന് അള്ളാഹുവിനോട് നന്ദിയുള്ളവനായി തീരാൻ കഴിയും. അതുപോലെ സന്താനങ്ങൾ, അതുപോലെ സ്ഥാനമാനങ്ങൾ, പദവികൾ, എന്തൊക്കെ നമുക്ക് ലഭിക്കുന്നുവോ, അറിവ്, ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. എല്ലാത്തിനും അവനോട് നന്ദി കാണിക്കണം. ആ നന്ദി കാണിക്കുന്നതിൽ ഏറ്റവും അങ്ങേയറ്റത്തെ വിധേയത്വത്തിൻ്റെ അങ്ങേയറ്റമാണ് സുജൂദ് എന്ന് പറയുന്നത്. എന്തിനേറെ സന്തോഷകരമായ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ സുജൂദിൽ വീഴുന്ന ആ സുജൂദിന് പേര് തന്നെ ശുക്രിൻ്റെ സുജൂദ് എന്നാണ്. അൽഹംദുലില്ലാ പറയാൻ നേരം കിട്ടാത്തവരാണോ സുജൂദി ചെയ്യാൻ? നമ്മൾ ആലോചിച്ച് നോക്കണം. വശുക്കിരിക്ക, നിനക്ക് നന്ദി ചെയ്യാനുള്ള സഹായം നൽകണേ എന്നാണ്. അപ്പം അങ്ങനെ അള്ളാഹുവിന് നന്ദി ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിയും സ്വർഗവും നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും എന്ന് സാരം. അവസാനമായി അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് ഹുസ്നി ഇബാദത്തിക്കാന്നാണ്. അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകൾ നന്നായി നിർവഹിക്കാനുള്ള തൗഫീഖിന് വേണ്ടി ചോദിക്കുക. നമ്മൾ നമസ്കരിക്കുന്നു, നമ്മൾ വുളു ചെയ്യുന്നു, നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, നമ്മൾ പാപങ്ങളെ സഹായിക്കുന്നു, മറ്റു പല പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, ഇങ്ങനെ എന്തെല്ലാം ചെയ്യുന്നു. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ, അവന് ചെയ്യുന്ന ഇബാദത്തുകൾ നന്നായില്ലെങ്കിൽ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടുകയില്ല. ഏതൊരു കർമ്മവും നിഷ്കളങ്കമായ മനസ്സോടും അതുപോലെ തന്നെ നിയ്യത്തോടും അഥവാ എഹ്സാനോടും കൂടി ചെയ്യുമ്പോൾ മാത്രമേ അതിന് ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. നമസ്കാരം എഹ്സാനോടുകൂടി നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ നന്നായി ചെയ്യുക എന്നാണ്. എഹ്സാനിൽ വുളു, ഇസ്ബാഹുൽ വുളു എന്ന പ്രയോഗം തന്നെ കാണാം. വുളു എടുക്കുന്നത് നന്നായി ചെയ്യണം. അവിടെ എവിടെയും തൊട്ട് തേച്ച് കൊണ്ടുള്ള വുളു അല്ല. അംഗങ്ങളിൽ കൃത്യമായി വെള്ളം ചേരണം. തണുപ്പാണ്, തണുപ്പുണ്ട് എന്ന് വിചാരിച്ച് തൊട്ട് തേക്കലല്ല വേണ്ടത്. അപ്പോൾ വുളു നന്നായി ചെയ്യണം. ശരീരവും നമസ്കാര സ്ഥലവും ശുദ്ധമായിരിക്കണം. ഭയഭക്തി ഉണ്ടായിരിക്കണം.
നമസ്കാരത്തിൽ ഏകാഗ്രത ഉണ്ടായിരിക്കണം. നിർബന്ധ നമസ്കാരങ്ങളോടൊപ്പമുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങളും അനുഷ്ഠിക്കാൻ ശ്രമിക്കണം. ഫർള് നമസ്കാരത്തിലുള്ള കുറ്റവും കുറവും പോരായ്മയും ഒക്കെ പരിഹരിക്കപ്പെടാൻ നവാഫിലുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോഴാണ് നമസ്കാരം നന്നായി നിർവഹിച്ചു എന്ന് പറയാൻ കഴിയുക. ഇതുപോലെ തന്നെയാണ് എല്ലാ ആരാധനാകർമ്മങ്ങളുടെയും അവസ്ഥ. അപ്പോൾ ആരാധനാകർമ്മങ്ങൾ കുറ്റമറ്റതാക്കി ഭംഗിയാക്കി ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. അങ്ങനെ കുറ്റമറ്റ നിലയിൽ ഏറ്റവും നന്നായി ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കാനും സൃഷ്ടാവായ അള്ളാഹുവിനെ സദാ സ്മരിക്കാനുമുള്ള സഹായത്തിന് വേണ്ടി അള്ളാഹുവിനോട് തന്നെ അവൻ്റെ തൗഫീഖിന് വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അള്ളാഹുമ്മ ഇന്നി അലാ ദിക്രിക്ക വ ശുക്രിക്ക വ ഹുസ്നി ഇബാദത്തിക്ക. ഇത് നമസ്കാരാനന്തരം പറയുന്നത് ഉപേക്ഷിക്കരുതെന്നാണ് മുഹാദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് മുഹാദിനോടുള്ള ഉപദേശമല്ലേ എന്ന് പറഞ്ഞ് എനിക്കും നിങ്ങൾക്കും കൈ കഴുകാൻ കഴിയില്ല. നമുക്കും ചെയ്യാവുന്ന ചെയ്യേണ്ട കാര്യം തന്നെയാണിത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതിൻ്റെ പ്രതിഫലം നേടിയെടുക്കുക, അതിൻ്റെ നേട്ടങ്ങൾ കൊയ്തെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ചെറുതും വലുതുമായ അവൻ ഇഷ്ടപ്പെട്ട എല്ലാ തൃപ്തികരമായ കാര്യവും ചെയ്തും പറഞ്ഞും അനുഷ്ഠിച്ചും അവൻ്റെ ഏറ്റവും വലിയ ഉന്നതമായ സൗഭാഗ്യം കരസ്ഥമാക്കുവാൻ അള്ളാഹു തുണയ്ക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുമ്മ ഇന്നാ അലാ ദിക്രിക്ക വ ശുക്രിക്ക വ ഹുസ്നി ഇബാദത്തിക് വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.